അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ട്രംപിന്റെ ഭാര്യ മെലാനിയ ട്രംപിനും കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ട്രംപിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അമേരിക്കൻ ആരോഗ്യവൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളിലൂടെ ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ട്രംപിന്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്നും എത്രയും വേഗം തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ട്രംപ് എന്നും പല രാജ്യത്തലവന്മാരും അമേരിക്കൻ ജനങ്ങളും ആശംസിച്ചിരുന്നു ട്രംപിന്റെ കോവിഡ് രോഗം എത്രയും പെട്ടെന്ന് മുക്തമാകട്ടെ എന്ന് കോവിഡിന്റെ ഉപജ്ഞാതാവ് തന്നെയായ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും ട്രംപിന്റെ ബദ്ധകാല ശത്രുവായിട്ടുള്ള കിങ് ജോങ് ഉന്നും ആശംസിച്ചിരുന്നു എന്നാൽ ട്രംപിനെ കണ്ണെടുത്താൽ കണ്ടൂടാത്ത ചില കൃമികീടങ്ങൾ ട്രംപിന് വേണ്ടി മരണമാണ് ആശംസിച്ചത് ഇത്തരത്തിലുള്ള ആൾക്കാരെ അടപടലം അമേരിക്ക പൂട്ടും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപ് അധമനായൊരു നേതാവാണെന്നും ട്രംപ് വർഗീയവാദിയാണെന്നും ട്രംപ് വംശീയ വിരോധിയാണെന്നുമാണ് ഇവരുടെ പക്ഷം അതുകൊണ്ട് തന്നെ കോവിഡ് പത്തൊമ്പത് ബാധിച്ച ട്രംപ് എത്രയും വേഗം മരിച്ചു പോകട്ടെ എന്നാണ് പലരും ട്വിറ്ററിലൂടെ ട്രംപിന് ആശം

രണ്ടു ദിവസം മുൻപ് ട്രംപിനും ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചതു മുതൽ ഇത്തരം ട്വീറ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് വാർത്ത വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ട്രംപും ഭാര്യയും രോഗം ഭേദമായി തിരിച്ചെത്താൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ മരിക്കാൻ ആശംസിക്കുന്ന സന്ദേശങ്ങളാണ് ട്വിറ്ററിൽ കണ്ടത് എന്നാൽ ട്രംപിന്റെ മരണം പ്രതീക്ഷിച്ചുള്ള ട്വീറ്റുകൾ ട്വിറ്റർ പിന്തുടരുന്ന നയങ്ങളുടെ ലംഘനമാണെന്ന് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് മരണം ആശംസിച്ച് പോസ്റ്റ് ചെയ്ത അക്കൗണ്ടുകൾ പൂട്ടിക്കുമെന്നും ട്വിറ്റർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്രംപിന്റെ മാത്രമല്ല ലോകത്ത് ഏതൊരു വ്യക്തിയുടെയും മരണ ായി ആശംസിക്കുന്നതും അധിക്ഷേപിക്കുന്നതും കമ്പനി നയങ്ങളുടെ ലംഘനമാണെന്നും അത്തരം അക്കൌണ്ടുകൾ സസ്പെൻഡ് ചെയ്യുമെന്നുമാണ് ട്വിറ്റർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് യഥാർത്ഥ ലോകത്തിന് ഹാനികരമായേക്കാവുന്ന ഉള്ളടക്കം നീക്കം ചെയ്യുന്നതിന് ഞങ്ങൾ മുൻഗണന നൽകുന്നുവെന്നാണ് ട്വിറ്റർ വക്താവ് പറയുന്നത് പൊതുജനങ്ങളുടെ മരണം ആഗ്രഹിക്കുന്ന പോസ്റ്റുകളിൽ ഫേസ്ബുക്കിനും നയമുണ്ട് എന്നാൽ ഇത് ട്വിറ്റർ നയത്തിൽ നിന്ന് വ്യക്തമാണ് ഉപയോക്താക്കൾ മരണം ആശംസിക്കുന്ന വ്യക്തികളെ ടാഗ് ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഫേസ്ബുക്ക് ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ കാര്യത്തിൽ ട്വിറ്റർ വിവേചനം കാണിക്കുകയാണെന്നും സ്ത്രീകൾ മറ്റു വ്യക്തികൾ ന്യൂനപക്ഷങ്ങൾ എന്നിവർക്ക് സ്ഥിരമായി ഭീഷണികൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അപ്പോഴത്തെ നിലപാട് ഇതല്ലെന്നും ചിലർ ആരോപിക്കുന്നുണ്ട് നേരത്തെ ട്രംപിന്റെ വാൾ ട്രേഡ് മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു കോവിഡ് പത്തൊമ്പത് ബാധിച്ച ട്രംപിനെ വെള്ളിയാഴ്ച രാത്രി സൈനിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു